ഹലോ നമസ്കാരം. JPSM മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിജേഷ്. ഞാനിന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫുകളിലും അതുപോലെ തന്നെ പലരുടെ ലൈഫിലും ഒറ്റപ്പെടൽ എന്നൊരു അനുഭവം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം നമ്മളെ കൂടുതൽ ഫ്രണ്ട്സുകളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരിക്കാം എപ്പോഴും. പക്ഷെ ആ ഫ്രണ്ട്സുകളൊക്കെ എന്തെങ്കിലും കാരണം കൂടെ നമ്മൾ പിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി, അവർ ഫോൺ എടുക്കുന്നില്ല, ഒറ്റയ്ക്കായിപ്പോയി എന്ന് വിചാരിച്ച് നമ്മൾ വളരെയേറെ ഡിപ്രഷനിലേക്കും ടെൻഷനിലേക്കും പോകുന്നവരാണ് പലവരും. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്നാൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യും, മാക്സിമം ഷെയർ ചെയ്യും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ നിരന്തരം ഒറ്റപ്പെട്ടേക്കാം, ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവരും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ വിട്ടു പോകാം. ആ വിട്ടു പോകുന്ന സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു, എനിക്കിനി ജീവിക്കാൻ സാധിക്കില്ല, അവരില്ലാതെ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവർ പലവരുമുണ്ട്. അതുപോലെ തന്നെയാണ് പ്രണയിച്ചവർ ഇട്ടു പോയി കഴിഞ്ഞാൽ എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ജീവിതത്തിലും ഫാമിലിയിലും എല്ലാ സ്ഥലത്തും ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്നവരുമുണ്ട്. അത് മാരേജ് കഴിഞ്ഞിട്ടായാലും ഡൈവേഴ്സ് ആവുന്ന സമയത്ത് ആരുമില്ല എൻ്റെ കൂടെ, ഞാൻ ഒറ്റപ്പെട്ട് പോയി, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ച് ചിന്തിക്കുന്നവരും പലവരുമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മളെങ്ങനെയായാലും ഒറ്റപ്പെട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഡിപ്രഷനിലേക്കോ ടെൻഷനിലേക്കോ പോകാൻ പാടില്ല. നമ്മൾ വരുന്നതും പോകുന്നതും നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് ജനിച്ചിട്ടുള്ളത്, മരിക്കുന്ന സമയത്തും നമുക്ക് ഒറ്റയ്ക്കാണ് പോകാൻ സാധിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് വിജയിക്കാനും അതുപോലെ നമ്മുടെ ലൈഫിൽ ഈ ഒറ്റപ്പെട്ട് എന്നൊരു വേദന നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കാനും സാധിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണ്, ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. അതിൻ്റെ കൂടെ ചില കുറച്ച് സമയങ്ങളിൽ നമുക്ക് കൂട്ടായി കുറച്ച് ആളുകൾ നമ്മുടെ ലൈഫിലോട്ട് വരികയാണ്. ആ വരുന്നവർ നമ്മളുടെ ലൈഫിലെ അതിഥികളാണ്. അവർ നമ്മളെ വിട്ട് ചിലപ്പോൾ പോയേക്കാം, ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ച് കാലം നമ്മളെ കൂടെ നിന്നേക്കാം. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമ്മൾ അവരൊന്നും നമ്മുടെ ലൈഫിൽ ലൈഫ് ലോങ് ആയിട്ട് നമ്മളെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കായിരിക്കും. അത് നിങ്ങളെപ്പോൾ മനസ്സിലാക്കുന്നു, അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഒരിക്കലും ടെൻഷനോ ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോകില്ല. നമ്മൾ മരിക്കുന്നതും ജനിക്കുന്നതും ഒറ്റയ്ക്ക്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാലം ജീവിതത്തിലെ മുന്നോട്ട് പോകും തോറും കുറച്ച് കാലങ്ങളിൽ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഓരോ വ്യക്തികളും. അവരെല്ലാം നമ്മുടെ ലൈഫിലെ അതിഥികൾ മാത്രമാണ്. അവർ നമ്മുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിട്ടു പോകാം. അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എപ്പോഴായാലും നമ്മൾ ഒറ്റപ്പെട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഡിപ്രഷനിലേക്കോ ടെൻഷനിലേക്കോ പോകാൻ പാടില്ല. ഒറ്റപ്പെട്ട് ജീവിച്ച് തുടങ്ങണം. ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയേറെ വിജയങ്ങളും അതുപോലെ തന്നെ വളരെയേറെ മാനസികമായി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ എവിടെയും ഒറ്റപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കാനോ ഡിപ്രഷനിലേക്ക് മാറാനോ ഒന്നും പോകരുത്. നിങ്ങൾ എപ്പോഴും മുൻകരുത്തലൂടെ മുന്നോട്ട് പോവുക. മനസ്സിൽ എപ്പോഴും കരുത്ത് വേണം. നീ ഞാൻ ഒറ്റപ്പെട്ടാലും എനിക്ക് മുന്നോട്ട് പോയി ജീവിച്ച് കാണിച്ചു കൊടുക്കണം, എനിക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്ന കുറച്ച് തീരുമാനം മനസ്സിലെടുത്തിട്ട് മുന്നോട്ട് പോവുക. ഒറ്റപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ടെൻഷൻ അടിച്ച് ഡിപ്രഷനായി മുന്നോട്ട് പോകരുത്. നിങ്ങൾ എപ്പോഴും വിജയിക്കാൻ വേണ്ടി മാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യും, മാക്സിമം ഷെയർ ചെയ്യും. താങ്ക് യു.